നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പലതരത്തിലുള്ള ഫുഡുകൾ അവൈലബിൾ ആണ്. അതിനെ നമ്മൾ പേരിട്ട് വിളിക്കാറുണ്ട്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ്, സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ്, അങ്ങനെയെല്ലാം വിളിക്കാറുണ്ട്. അപ്പോൾ ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ് എന്ന് പറയുന്ന സമയത്ത് അതിലേറ്റവും കൂടുതൽ, അതായത് സൗത്ത് ഇന്ത്യൻസ് അല്ലാത്ത ആൾക്കാർ സൗത്ത് ഇന്ത്യൻ ഫുഡ് പറയുന്ന സമയത്ത് അവരാദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇഡ്ലി ദോശ എന്നുള്ളതായിരിക്കും. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ഇഡ്ലി എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ആദ്യത്തെ 5 ഓപ്ഷനിൽ വരുന്ന ഒരെണ്ണം ആയിരിക്കും രാമശ്ശേരി ഇഡ്ലി എന്നുള്ളത്. കാരണം അത് അത്രത്തോളം ഫേമസ് ആണ്. സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ഓൾ ഓവർ ദി ഇന്ത്യ ഫേമസ് ആണ്. കാരണം ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ ഇതിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു 2021. അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇത്രയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഈ രാമശ്ശേരി ഇഡ്ലി, അത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെ പോയിട്ട് കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അത്രയും വലിയൊരു കാര്യമല്ലേ? ആസ് എ ഫുഡ് ലവർ അത് ഏറ്റവും വലിയ കാര്യമായിരിക്കും. ഓക്കെ, അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതായത് പാലക്കാട് ടൗൺ അല്ലെങ്കിൽ പാലക്കാട് സിറ്റിയിൽ നിന്ന് ജസ്റ്റ് ഒരു 8 കിലോമീറ്റർ മാറി പാലക്കാട് പൊള്ളാച്ചി റോഡിൽ എലപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലാണ് ഈ പറയുന്ന രാമശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. രാമശ്ശേരി, പുതുശ്ശേരി ഇതെല്ലാം അടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് സരസ്വതി ടീ സ്റ്റാൾ എന്ന് പറയുന്ന ഒരു കടയുണ്ട്. അതാണ് ഇതിൻ്റെ ഒറിജിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവരാണ് സത്യത്തിൽ രാമശ്ശേരി ഇഡ്ലി ഉണ്ടാക്കുന്നത്. ഞാൻ ആക്ച്വലി ജനിച്ചതും വളർന്നതും പാലക്കാട് ജില്ലയിലാണെങ്കിലും ഈ രാമശ്ശേരി ഇഡ്ലി എന്ന് പറഞ്ഞ് ഒരുപാട് തവണ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കഴിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ആക്ച്വലി വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ വരുന്ന വഴിക്ക് ഓക്കെ രാമശ്ശേരി വഴി വരാമെന്ന് പറഞ്ഞ് അതേ വന്നു. ഇഡ്ലി കിട്ടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ വെറുതെ വന്നു, അവിടെ കയറി, അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു, കഴിച്ചു. അതാണ് സത്യത്തിൽ ഈ വീഡിയോയ്ക്ക് കാരണമായത്. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിളമ്പത്തന്ന ആ ചേച്ചിയോട് ചോദിച്ചു ഇത് ഉണ്ടാക്കുന്ന സ്ഥലം ഒന്ന് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടെ തന്നെ പറഞ്ഞു ഓക്കെ അതിനെന്താ വന്നോളൂ, കുഴപ്പമില്ലല്ലോ, കാണാലോ എന്നൊക്കെ. വേറെ ഏത് ഹോട്ടലിൽ പോലും അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല അല്ലേ, ലൈക്ക് നോ അഡ്മിഷൻ അവിടെ തന്നെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് യൂട്യൂബ് ചാനലൊക്കെ വരണമെന്ന് തുടങ്ങിയപ്പോൾ കുറച്ച് തിരക്ക് കൂടുതലായതുകൊണ്ട് ഇപ്പോൾ ഗ്യാസ് ആക്കി മാറ്റി. പിന്നെ ഈ മൺപാത്രത്തിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ അലുമിനിയം പാത്രത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. മൺപാത്രമാണ് വേണ്ടത്. ഇതിന് വായ മുറിച്ചിരിക്കണം, ഇതിന്റെ വായ മുറിച്ചിരിക്കണേ. ഇതില് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം ഈ ഓട് ഞങ്ങൾ വാങ്ങിയിട്ട് വഞ്ചിക്കയറും കൊണ്ട് ഇട്ടിട്ട് നൂല് കൊണ്ട് കോർത്തിരിക്കണം. ഇതിങ്ങനെ വെക്ക, വെച്ചിട്ട് കോട്ടൻ തുണി വിരിക്ക, എന്നിട്ട് മാവ് പരച്ച് വെക്ക. മാവ് ഒഴിച്ച ശേഷം 3 എണ്ണം ഒരു ട്രിപ്പിൽ വെക്കാം. ഓക്കെ, ഞങ്ങൾ 3 എണ്ണം വെക്കാം. 3 എണ്ണം വെച്ച ശേഷം അടച്ച് വെക്ക, ഇങ്ങനെ അടച്ച് വെക്ക. അത് 3 മിനിറ്റിൽ വെന്തിട്ടുണ്ടാവും. അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലാച്ചി ഇല പറയും. ഈ ഇല കൊണ്ട് കൈ ചൂടാതിരിക്കാൻ ഈ ഇല കൊണ്ട് എടുക്കുക. ഇത് ഹോമത്തിനും പിന്നെ എന്താണ് ഇലയിടയ്ക്കൊക്കെ യൂസ് ചെയ്യണ ഇലയാണ് ഇത്. പൊന്നിയരി ഉഴുന്ന് ഇടുക, 3 മണി മിക്സ് ചെയ്തിട്ട് 8 മണിക്ക് പുളിപ്പിക്കുക. നല്ല പുളിപ്പേ ഇല്ല, വൈകുന്നേരം അരച്ച് വെക്കണം. ആ വൈകുന്നേരം അരച്ചിട്ട് രാവിലെ എടുക്കും, രാവിലേക്ക് എടുക്കും. ഈ വലിയ ഓർഡർ ഒക്കെ കിട്ടുമ്പോഴും ഇത് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്? മട്ടേരി, കുരുമുളക്, ജീരകം, പച്ചമുളക്, കറിവേപ്പില, കായെല്ലാം ചേർത്തിട്ട് വറുത്ത് പൊടിച്ചിട്ടാണ് ഞാൻ പൊടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് രണ്ടുമാണ് നല്ല കോമ്പിനേഷൻ, പൊടിയും. ഇഷ്ടമൊക്കെ പറഞ്ഞുണ്ടാക്കും, അതിന് എക്സ്ട്രാ ചാർജ് ആവും. ചട്നി സാമ്പാർ, ചട്നി സാമ്പാർ ദിവസം ഒരു 500 രൂപ ഏകദേശം ഉണ്ടാക്കും. ശനി ഞായറൊക്കെ 2000 ഒക്കെ ഉണ്ടാക്കും. ഡെയിലി ഇതുപോലെ പല സ്ഥലത്തു നിന്ന് ആളുകൾ വരും, എറണാകുളം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരും. പാലക്കാട്ടിനെ കുറവ്, ഈ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങളുടെ ബന്ധുക്കാർ മാത്രമേ ഇത് ഉണ്ടാക്കുന്നു. ഞങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങളെ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? സഹായത്തിന് ആരെയും? സഹായത്തിന് 2, 3, 4 പഠിക്കാറുണ്ട്. ഉഴുന്ന് പറയണ മറ്റേ ഇതാണോ? മഹാരാജ. വർഷത്തിന് പഴക്കമുണ്ടാവും. എന്റെ മുത്തശ്ശീന് മുമ്പിലുള്ള കാലത്തിലുള്ളതാണ്. ചിറ്റൂരി അമ്മ എന്ന് പറയുന്ന അമ്മയാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഞങ്ങള് കാഞ്ചീപുരത്ത് നിന്ന് വന്നാണെന്നാണ് പറയുന്നത്. നെയ്ത്തായിരുന്നു ഞങ്ങളെ തൊഴില്, അത് ഡ്രോപ്പ് ആയപ്പോ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, ട്രൈ ചെയ്ത് നോക്കിയപ്പോ സക്സസ് ആയി.
അറിഞ്ഞ് വരുന്നവരാണ് ശരിക്കും അല്ലെ. അതിന് നമ്മുടെ നാട്ടിലുള്ളവർ, നാട്ടിലുള്ളവർ അധികം പേരില്ല, പുറത്തുനിന്നുള്ളവര് കൂടുതൽ പേര്. യൂട്യൂബർമാരൊക്കെ വന്നിട്ട് സുജിത് ഭക്തന വന്ന, ആശിഷ് വിദ്യാർത്ഥി, പിന്നെ ലക്ഷ്മി നായർ, അതല്ലേ ലക്ഷ്മി നായർ വന്നു, കുറെ പേര്, മഞ്ജു വാര്യന്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ലക്ഷ്മി നക്ഷത്ര, കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു, മോഹൻലാലിന്റെ അവിടെ പോയി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് പുറത്ത് ഇറങ്ങിയപ്പോഴാണ് നല്ലൊരു അടിപൊളി പാലക്കാടൻ വില്ലേജിൻ്റെ ഒരു കാഴ്ച കൂടെ കണ്ടത്. അപ്പോൾ മനസ്സിൽ നിറഞ്ഞു, ഒരു അമ്പലം, ഒരു സൺസെറ്റ്, ഒരു ചായക്കട, അവിടെ ഇരുന്ന് ഒരു ചായ കുടിക്കുക, അതൊക്കെ ഒരു പാലക്കാടിൻ്റെ ഒരു ഭംഗിയാണ് സത്യത്തിൽ. പാലക്കാടൻ ഗ്രാമങ്ങൾ കാണണമെങ്കിൽ സത്യത്തിൽ ഈ വഴിക്കൊക്കെ വരണം. പിന്നെ പല്ലശന വഴി, ആ വഴിയൊക്കെ പോകുമ്പോഴായിരിക്കും സത്യത്തിൽ പാലക്കാടൻ ഗ്രാമങ്ങൾ കാണാൻ പറ്റുക. ഇതൊക്കെയാണ് പാലക്കാടൻ ഉൾവഴികൾ. വലിയ ഡെവലപ്ഡ് ഒന്നും ആയിരിക്കില്ല, ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും അടിപൊളിയാണ്. ഈ വഴിയിൽ കൂടെയൊക്കെ ഒരു ഡ്രൈവ്, അതൊക്കെയാണ് അന്തസ്. ഓക്കെ, അപ്പോൾ പാലക്കാട് വരുന്നവർ രാമശ്ശേരി ഇഡ്ഡലി ഒട്ടും മിസ്സാക്കണ്ട, അടിപൊളിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഈവനിങ് ആയാലും അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.